ഇന്ത്യയിലെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് ഗോത്രവർഗക്കാർ അഥവാ ആദിവാസി വിഭാഗങ്ങൾ. മറ്റ് സമൂഹങ്ങളെ അപേക്ഷിച്ച് ഗോത്രവിഭാഗക്കാർ വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹ്യ മേഖലകളിൽ വളരെ പിന്നിലാണ്. വിദ്യാഭ്യാസത്തിന്റെ അഭാവവും സാമ്പത്തിക അസമത്വവുമാണ് ഈ പിന്നാക്കാവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ. വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലും പട്ടിക സമൂഹങ്ങളുടെ സ്ഥിതി വിഭിന്നമല്ല. രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ 484839 ഇത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 1.45% വരും. കേരളത്തിൽ വയനാടാണ് ആദിവാസി ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല. ഇവിടുത്തെ ജനസംഖ്യയിൽ 18.53% ആദിവാസി വിഭാഗങ്ങളാണ്. പ്രധാനമായും 11 ആദിവാസി വിഭാഗങ്ങളാണ് വയനാട്ടിലുള്ളത്. 2011 മാർത്തോമാ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ പ്രവർത്തനം വയനാട്ടിൽ ആരംഭിക്കുന്നത്. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക വികസന പദ്ധതിയാണ് KNH എന്ന സംഘടനയുടെ ധനസഹായത്തോടെ 2011 മുതൽ 2018 വരെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി, പൂതാടി, പനമരം, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തുകളിലെ 38 ആദിവാസി കോളനികളിൽ നടന്നുവന്നിരുന്നത്. പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ സമഗ്ര വികസനത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുവാൻ ഈ പദ്ധതിയിലൂടെ കാർഡിന് കഴിഞ്ഞുവെന്നതിൽ തർക്കമില്ല. മാർത്തോമാ സഭയുടെ നോർത്ത് അമേരിക്ക ഭദ്രാസന മിഷൻ ബോർഡ് 2017 ആരംഭിച്ച ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ട് കുട്ടികളുടെ സമഗ്ര വികസനത്തിലൂടെ സാമൂഹിക പരിവർത്തനവും സാമൂഹ്യ വികസനവും ലക്ഷ്യമിടുന്നു. 2018 മുതൽ ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ടിന്റെ പ്രവർത്തനം വയനാട്ടിൽ കാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 2018 ഏപ്രിൽ 24 കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. 2018 വയനാട് കേന്ദ്രമാക്കി ലൈറ്റ് ലൈഫ് പദ്ധതി ആരംഭിച്ചു. വളരെ ശ്രേഷ്ഠകരമായ, വളരെ ഗുണപരമായ ശുശ്രൂഷകളാണ് പ്രത്യേകിച്ച് ഗോത്ര സമൂഹങ്ങളിലായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈറ്റ് ലൈഫ് പദ്ധതിയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സമഗ്രമായ വളർച്ച, വികസനം, ഇതൊക്കെ ലക്ഷ്യമാക്കിയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഇത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, പ്രാർത്ഥന. ആ നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയനാട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സമഗ്രമായ വികസനവും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ, കൗൺസിലിംഗ്, പഠന വിനോദയാത്ര, കൂടാതെ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഓണാഘോഷ പരിപാടികൾ, ഗാന്ധി ജയന്തി, ക്രിസ്മസ് പുതുവത്സര പരിപാടികൾ എന്നിവ എല്ലാ വർഷവും നടത്തിവരുന്നു. ഇത് കുട്ടികളിൽ ദേശീയബോധവും സാഹോദര്യവും വളർത്തുവാൻ സഹായിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഈ പ്രദേശത്തെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ബാലസമാജവും അമ്മമാരുടെ SHG മീറ്റിംഗുകളും നടന്നുവരുന്നു. Thank you.
ഭൂമിയുടെ കൊണ്ടും ഭൂപ്രകൃതിയുടെ വൈവിധ്യം കൊണ്ടും വ്യത്യസ്തകരമായ ജില്ലയാണ് വയനാട്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ജില്ലയിൽ വിവിധ കോളനികളിൽ നിന്നായി 100 കുട്ടികൾ നമ്മുടെ ലൈറ്റ് ടു ലൈഫ് മിഷൻ പ്രോജക്റ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. അവരുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓൺലൈൻ സംവിധാനങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തി വ്യത്യസ്തകരമായ പ്രോഗ്രാമുകൾ നടത്തപ്പെടുകയുണ്ടായി. ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവും ആത്മീയപരമായ വളർച്ച സാധ്യമാക്കി സാമൂഹിക നന്മയ്ക്ക് ഉതകത്തക്ക വിധത്തിൽ ഒരു പുതിയ തലമുറയെ നമുക്ക് ഒരുമിച്ച് വാർത്തെടുക്കാം. കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് ബോധവൽക്കരണ പരിപാടികളോടൊപ്പം സാനിറ്റൈസർ, മാസ്ക്, സോപ്പ് എന്നിവ കൂടാതെ മുത്താറി, ശർക്കര, ഈന്തപ്പഴം മുതലായ പോഷകാഹാരങ്ങളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രൊജക്ട് രൂപം കൊടുത്ത കൃപ SHG അംഗങ്ങൾ സാനിറ്റൈസർ, മാസ്ക്, ഹാൻഡ് വാഷ് എന്നിവയുടെ മാർക്കറ്റിംഗ് യൂണിറ്റ് ആരംഭിച്ചു. കോളനികളിലെ മുറുക്കിത്തുപ്പലിനെതിരായി തുപ്പരുതേ നാം തോറ്റുപോകും എന്ന ക്യാമ്പയിൻ വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പയിൻ കുട്ടികൾ ഏറ്റെടുത്തതിനാൽ ഈ വിഷയത്തിൽ ജനങ്ങളിൽ ആഴത്തിൽ ബോധവൽക്കരണമുണ്ടാക്കുവാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞു. കോവിഡ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെബിനാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ശ്വാസകോശ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ PS ഷാജഹാൻ ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികളിലും മാതാപിതാക്കളിലും കോവിഡിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ടാക്കുവാൻ ഈ വെബിനാറിന് കഴിഞ്ഞിരുന്നു. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഇന്ത്യയിലെ വിട്ടുമാറാത്ത ഒരാരോഗ്യ പ്രശ്നമാണ്. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും എല്ലാ ട്യൂഷൻ സെന്ററുകളും കേന്ദ്രീകരിച്ച് അടുക്കളത്തോട്ടങ്ങൾ ആരംഭിച്ചു. ആവശ്യമായ പരിശീലനവും വിത്ത്, ഗ്രോ ബാഗ്, വളം എന്നിവ പ്രൊജക്ട് നൽകി. കുട്ടികൾ ആവേശത്തോടെയാണ് ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത്. കാർഡ് ഡയറക്ടർ റവറൻ എബ്രഹാം P. വർക്കി, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ മോൻസി വർഗീസ് എന്നിവരെ കൂടാതെ വയനാട് ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ അജി ചെറിയാൻ, മാനേജർ സ്റ്റീഫൻസൺ ജേക്കബ്, അക്കൗണ്ടന്റ് ആലീസ് ജോയ്, സോഷ്യൽ വർക്കർ മേരി കുര്യൻ, വിവിധ കോളനികളിലുള്ള ട്യൂഷൻ അധ്യാപകർ എന്നിവരടങ്ങിയ ടീം അംഗങ്ങളാണ് പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. തൊഴിലില്ലായ്മ, സ്കൂൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, പോഷകാഹാരക്കുറവ് എന്നിവ ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസവും കുട്ടികൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പുതിയ പ്രശ്നമാണ്. ടെലിവിഷനോ മൊബൈൽ ഫോണോ നെറ്റ് കണക്ടിവിറ്റിയോ ഇല്ലാതെ വിദ്യാഭ്യാസം മുടങ്ങുന്ന കുട്ടികൾ ധാരാളമാണ്. 2018-2019 കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കവും 2020-2021 വർഷത്തെ കോവിഡ് മഹാമാരിയും പ്രവർത്തനങ്ങളുടെ വേഗത കുറച്ചുവെങ്കിലും വയനാട്ടിലെ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും വെളിച്ചമാകുവാൻ കാർഡ് ലൈഫ് ടു ലൈഫ് പ്രൊജക്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി വിവിധ മേഖലകളിൽ കാർഡ് നടത്തിയ ഇടപെടലുകൾ വയനാട്ടിലെ ആദിവാസി ജീവിതങ്ങളിൽ സൃഷ്ടിപരമായ മാറ്റം വരുത്തുവാൻ സാധിച്ചു എന്നതിൽ സംശയമില്ല.